കൊടുങ്ങല്ലൂരിലെ മേത്തല ഗവൺമെന്റ് യു പി സ്കൂളിന്റെ 104-ാം വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. ഇന്ന് ഉച്ചയ്ക്ക് നടന്ന ചടങ്ങ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഹെഡ്മിസ്ട്രസ് കെ എ ജാസ്മിന് ഇ ഡി ടൈസൺ മാസ്റ്റർ എം എൽ എ ഉപഹാരം സമർപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ കെ ആർ ജയത്രൻ, സിനിമാ സീരിയൽ താരം വിനോദ് കോവൂർ, പി ടി എ പ്രസിഡന്റ് ഇ എ ഇക്ബാൽ, ഹെഡ്മിസ്ട്രസ് കെ എ ജാസ്മിൻ, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ്, എസ് എം സി ചെയർമാൻ സാദിഖ്, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീല പണിക്കശ്ശേരി, എൽ സി പോൾ, പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ, വാർഡ് കൌൺസിലർ ഇ ജെ ഹിമേഷ്, രവീന്ദ്രൻ നടുമുറി, റിജി ജോഷി, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് രാമചന്ദ്രൻ കൊരട്ടിയിൽ എന്നിവർ സംസാരിച്ചു. പൊതുവിദ്യാലയത്തിന്റെ മുറ്റത്ത് വെച്ച് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പൊതുവിദ്യാലയങ്ങളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനുള്ള മനസ്സും ഞങ്ങൾക്കുണ്ട്. ഈ വിദ്യാലയങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി, അവിടെ വന്നു ചേരുന്ന കുഞ്ഞുങ്ങളുടെ നാനാമുഖമായിട്ടുള്ള വികസനത്തിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥതയോട് കൂടിയിട്ടുള്ള സമർപ്പണ ബുദ്ധിയോട് കൂടിയിട്ടുള്ള പ്രവർത്തനം തന്നെ കാഴ്ചവെക്കാൻ ഞങ്ങൾക്കൊക്കെ സാധിക്കുന്നത്. ഞങ്ങളുടെ വിദ്യാലയത്തിൽ നിന്ന് ഞങ്ങൾ ആർജിച്ചിട്ടുള്ള സാമൂഹ്യ ബോധത്തിന്റെ ഭാഗമായിട്ടാണ്. തീർച്ചയായും ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളും നാളെ നാടിനെയും അച്ഛനെയും അമ്മയെയും മാതാപിതാക്കളെയും നാട്ടാരെയും എല്ലാം സ്നേഹിക്കുന്ന നന്മയുടെ സന്ദേശവാഹകരായി തന്നെ വളർന്നു വരുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കമില്ല. ഒരിക്കലും ലാഭാധിഷ്ഠിത ചിന്താഗതിയോട് കൂടിയല്ല ഈ പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾ വളർന്നു വരുന്നത്. ഈ വിദ്യാലയത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തെ സമൂഹത്തിന്റെ തീക്ഷ്ണമായ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും അഭിസംബോധന ചെയ്യാനും ഒക്കെ കഴിവുള്ള നാളെയുടെ നേതാക്കളായിട്ടാണ് അവർ വളർന്നു വരിക. അവർക്ക് വേണ്ട എല്ലാ പിന്തുണാ സംവിധാനങ്ങളും നമുക്ക് കൈകോർത്ത് പിടിച്ച് ഒരുക്കി കൊടുക്കാമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരിക്കൽ കൂടി മാതൃക അധ്യാപികയായി നിന്നുകൊണ്ട് വളരെ സജീവമായ നിലയിൽ തന്റെ പ്രിയപ്പെട്ട പ്രതിച്ഛായ അനവധി നിരവധി കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ആലേഖനം ചെയ്തുകൊണ്ട് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ ഒരാളായ ജാസ്മിൻ ടീച്ചർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്നില്ല, ഈ യാത്രയുടെ ഭാഗമായിട്ട് ഈ കുഞ്ഞുങ്ങളോടൊപ്പം എന്നും ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുന്നു.